ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഗ്രോസറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ടിന്നിലിട്ടതിന് ശേഷം ബാക്കി വരുന്ന പാക്കറ്റ് ഇതേപോലെ നമ്മൾ ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ അടച്ചു വെക്കാറാണല്ലോ പതിവ് പിന്നെ ആവശ്യത്തിന് മാത്രം എടുക്കലാണല്ലോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിൽ പ്രാണികളും അതേപോലെ ചെള്ളും എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പൊ നമ്മൾ വാങ്ങിച്ച് വര വാങ്ങിച്ച് വച്ചിട്ടുള്ള ഈ ഗ്ലോസറി ഇട്ട് വെക്കുന്ന ഈ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു കോട്ടിന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഈ പാത്രത്തിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കുന്ന സമയത്ത് തുടച്ചെടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇതിൽ പ്രാണിയോ പാറ്റയോ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ വിനാഗിരിന്റെ ഈ സ്മെല്ല് കാരണം ഇതിൽ അങ്ങനത്തെ ഒരു കീടങ്ങളും വരില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്ത് നോക്കട്ടോ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഈ പേപ്പർ ഇതേ രീതിയിലൊന്നും മടക്കിയതിന് ശേഷം ഈ പാത്രത്തിന്റെ ഏറ്റവും അടിയിലേക്കാക്കിയിട്ട് ഈ പേപ്പർ ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചതിന് ശേഷം ഈ പേപ്പറിന്റെ മുകളില് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചുകൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പ്രാണികളോ ജെള്ളോ ഒന്നും വരില്ല വരില്ലെട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം രണ്ട് ടിപ്പും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പെന്നാണിത് അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഞാൻ വിനാഗിരി വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എന്തായാലും നമ്മുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് എന്നാണ്ടത് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളില് നമ്മൾ മന്തി ആയാലും അതേപോലെ കബ്സായാലും മജ്ബൂസ് ആയാലും എല്ലാം നമ്മൾ ഉണ്ടാക്കലോ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടകളിൽ നിന്നെല്ലാം മന്തി മസാല ഒക്കെ വാങ്ങിക്കാറാണല്ലോ പതിവ് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ നമ്മൾ മന്തിയോ കബ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതൊരു രണ്ട് സ്പൂണ് ചേർത്താ മതി കേട്ടോ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നല്ലൊരു അടിപൊളി മസാല തന്നെയാണ് കേട്ടത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിപ്പിക്കാനൊക്കെ മല്ലി വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് മല്ലി ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മന്തി മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൂന്ന് സ്പൂണ് മല്ലി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂണ് പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുക അതായത് വലിയ ജീരകം രണ്ട് സ്പൂണ് ചെറിയ ജീരകം രണ്ട് സ്പൂണ് ഇത് രണ്ടും രണ്ട് സ്പൂണ് ഞാൻ വീതം ഇവിടെതാ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് സ്പൂണ് പട്ടയാണ് അപ്പം കറുവപ്പട്ട ഞാനിതാ ചെറുതായി കൈവച്ചിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് അപ്പം അതൊരു രണ്ട് സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ആറേഴ് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഗ്രാമ്പൂ നമ്മള് ഓവറായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മസാലയിൽ ഒരു കുത്തൽ ടേസ്റ്റ് ആയിരിക്കട്ടെ വരാ അപ്പൊ ഞാൻ ഒരു സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാനിതിലേക്ക് രണ്ട് സ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാനുള്ള സ്പൈസസ് അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ കയ്യില് വെലീഫ് ഉണ്ടെങ്കിൽ അത് രണ്ട് മൂന്നെണ്ണം ഒന്ന് കീറി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എന്റെ കയ്യിൽ ഇപ്പം അതിൽ ബലീഫ് ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം വീതം എടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ടൊന്ന് കീറി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഹൈ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ മസാലക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഫ്ലേ ഈ ഇതെല്ലാം കരിഞ്ഞിട്ട് നമ്മുടെ മസാല വേറൊരു ടേസ്റ്റിലായിരിക്കും പോവാ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് വറക്കുന്ന സമയത്തും ഇതേ രീതിയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഏലക്കന്റെ ഉള്ളിലേക്കൊക്കെ ആ വറവ് എത്തുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അതാ നമ്മുടെ സ്പൈസസിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഓവറായിട്ട് തന്നെ വറവായി വറവായിപ്പോവും നമ്മൾ വറുത്ത് വെച്ച് സ്പൈസസ് എല്ലാം കരിഞ്ഞു പോവും അത് കാരണം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം അതാ ഞാൻ എല്ലാ സ്പൈസസും ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലയ്ക്ക് നമ്മൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ല് ഈ മസാലയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ജീരകവും പിരിഞ്ചീരമൊക്കെ ചേർത്തത് കാരണം നല്ലൊരു സ്മെല് തന്നെയാണിത് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് മസാല ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ മന്തിക്കും അതേപോലെ ഇത് മന്തി മന്തിക്കും മജിബൂസിനും കബ്സക്കും എല്ലാം ഇതൊരു രണ്ട് സ്പൂണ് ഇട്ടാൽ മതി കേട്ടോ ഈ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സ്പൈസസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു അടിപൊളി മസാല തന്നെയാണ് കേട്ടത് അപ്പൊ നമ്മൾ കടകളിൽ പോയിട്ട് മന്തി പൗഡർ ഒന്നും ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ സ്പൈസസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാവുന്നതേ പൊടിച്ചെടുക്കാവുന്നതേയുള്ളു കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്നു ചെയ്ത് നോക്കണേ അപ്പൊ നമ്മൾ ഇതേപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നല്ലൊരു ഉണങ്ങിയ ടിന്നിലേക്ക് ഇട്ടിട്ട് ഇതേ രീതിയിൽ ടിന്നിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അടച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും ഇത് നമുക്കൊരു കേടും ആവില്ല കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ചതായത് കാരണം എത്ര കാലമായാലും നമുക്കിത് കേടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ മന്തിക്കും കബ്സക്കും മജ്ജൂസിന് എല്ലാ എല്ലാ റൈസിനും ഈ ഒരു രണ്ട് സ്പൂൺ ഈ പൗഡർ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മള് പപ്പടൊക്കെ പൊരിച്ചു വെക്കുന്ന സമയത്ത് നമ്മള് ചെറിയ ടിന്നിലായിരിക്കല്ലോ ഇട്ട് വെക്ക നമ്മളെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അപ്പൊ അതിനനുസരിച്ചായിരിക്കല്ലോ നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുക അപ്പൊ പെട്ടെന്ന് നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കുറെയേറെ പപ്പടം പൊരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പാത്രമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ പൊരിച്ചിട്ട് ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതാ പപ്പടം ഞാൻ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കവർ എടുക്കാം കവർ എടുത്തതിന് ശേഷം നമുക്ക് ഈ കവറിന്റെ അടിവശത്തേക്കാക്കിയിട്ട് ഒരു സ്റ്റീലിന്റെ ഇതേപോലെ ഒരു പരന്ന പാത്രം പ്ലേറ്റ് തന്നെ ആവണംന്നില്ല ഇതേപോലത്തെ ഒരു പരന്ന പാത്രം ഇതേപോലൊന്ന് വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പപ്പടം എല്ലാം ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറെയേറെ പപ്പടം തണുക്കാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും മാത്രല്ല നമുക്ക് പപ്പടം വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ വലിയ ബക്കറ്റിലൊക്കെ നമുക്ക് പപ്പടം പൊരിച്ചിടേണ്ടി വരും അപ്പൊ നമുക്ക് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പൊടിയാതെ തന്നെ ഫ്രഷ് പപ്പടം നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഈ കവറിൽ പ്ലേറ്റുള്ളത് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേ രീതിയിൽ നീക്കി വെച്ച് കൊടുക്കാവുന്നതാണ് പപ്പടം ഒരിക്കലും പൊടിഞ്ഞു പോവില്ല പോയില്ലോ അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പപ്പടം തന്നെയാണ് അപ്പൊ നമ്മള് കൊറേയേറെ പപ്പടം ഇതേപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കല്ലേ ലൂസ് പപ്പടമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പപ്പടം നല്ലതാണോ ചീത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണത് അപ്പം ഒരു പപ്പടാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതേപോലെ പപ്പടം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് കുറച്ചു സമയത്തിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഈ പപ്പടം പൊടിഞ്ഞു വരും കേട്ടോ അപ്പൊ നല്ല ഉഴുന്നൊക്കെ ചേർത്തിട്ട് നല്ല പപ്പടം ഉണ്ടാക്ക ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പപ്പടം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാല് പപ്പടം മുഴുവനായിട്ട് കുതിർന്നിട്ട് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റാത്ത വിധം ആയിപ്പോ നല്ല പപ്പടാണെങ്കിൽ അതേസമയം നമുക്ക് മായൊക്കെ ചേർത്തിട്ട് കിട്ടിയിട്ടുള്ള പപ്പടാണെങ്കിൽ ആ പപ്പടം ഒന്നും ആവില്ലട്ടോ വെള്ളത്തിൽ എത്ര ഇട്ട് വെച്ച് കഴിഞ്ഞാലും പപ്പടം അതേപോലെ തന്നെ ഉണ്ടാവും നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ആദ്യം എടുത്ത പപ്പടം എടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും വെള്ളത്തിലിട്ടയാതോ ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലതാണോ ചീത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പപ്പടം എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് നോക്കട്ടോ എന്ത് പപ്പടാന്നുള്ളത് അപ്പം നല്ലോണം ഉഴുന്നൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന പപ്പടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ കുതിർന്ന് പോട്ടോ അപ്പം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉള്ള പപ്പടാണെങ്കിൽ ആ പപ്പടം അതേപോലെ തന്നെ ആ വെള്ളത്തിൽ ഉണ്ടാവും കേട്ടോ എന്നിട്ട് കുതിരൊന്നുമില്ല നമ്മൾ പാ പ്ലാസ്റ്റിക് ഇട്ടതുപോലെ തന്നെ ഉണ്ടാവും അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പന്നാണ് കേട്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ പാത്രം ഒക്കെ ഉണ്ടാവുമ്പോൾ കുറെ കഴിയുമ്പോൾ പഴക്കമുള്ള അലൂമിനിയം പാത്രമൊക്കെ ആകുമ്പോൾ കുറെ കഴിയുമ്പോൾ അതിന് ഹോൾസൊക്കെ വീഴുവല്ലോ പാത്രത്തിന് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധാവും വെള്ളമൊക്കെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് അടുപ്പിലേക്കൊക്കെ ആ വെള്ളം ഉറ്റി വീഴല്ലോ അപ്പൊ നമ്മള് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അപ്പൊ അങ്ങനെ ഹോൾസ് ഉള്ള പാത്രമാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം പപ്പടം എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിട്ടൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ ഹോൾസ് ഉള്ളത് ആ ഹോൾസ് ഉള്ള ഭാഗത്ത് ഇതേ രീതിയിലൊന്നും ഒട്ടിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് കുറച്ചു കാലൊക്കെ നമുക്ക് ആ പാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റും വെള്ളമൊക്കെ വെള്ളം അടുപ്പിലോട്ട് വെച്ച് കൊടുത്താൽ ഇനിയിപ്പോൾ അടുപ്പിലേക്ക് വീഴുമെന്നുള്ള പേടി പേടിക്കുകയേ വേണ്ട നമുക്ക് ഇതേ ഇതേ രീതിയിൽ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടി അവിടെ നിന്നോളൂ കേട്ടോ കുറച്ചു കാലമൊക്കെ നമുക്ക് ആ പാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതറിയാമായിരിക്കും എന്നാലും ഇപ്പം പുതിയ മെമ്പേഴ്സിനൊന്നും ഇതറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുറച്ച് പഴക്കമുള്ള അരിയൊക്കെ ആവുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിൽ ചെള്ളും അതേപോലെ പ്രാണികളും ചെറിയ തരം പുഴുകളും എല്ലാം വരുമല്ലോ അപ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള ഒരു അരിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ചെള്ളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെള് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി ഇട്ട് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ചെറിയ കപ്പ് വെച്ചുകൊടുക്കാം നമ്മൾ നമുക്ക് ഒഴിവാക്കുന്ന ഇതേപോലെ കുട്ടികൾ കളിക്കുന്ന ഇതേപോലത്തെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവല്ലോ ആ പാത്രം ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഈ പാത്രം അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഈ അരിയിൽ ചെള്ളോ പ്രാണിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ വിനാഗിരിയിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം അഥവാ അതിൽ ചെള്ളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വരും കേട്ടോ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് നമുക്ക് അരിയിൽ ചെള് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അരിയിലൊന്നും നിൽക്കില്ല കേട്ടോ ആ ചെള് ഈ വിനാഗിരിൻ്റെ സ്മെല്ല് കാരണം അത് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഈ അടപ്പിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ചെള്ളോ പ്രാണികളോ എന്ത് ഈ അരിയിലുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു